എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. പപ്പായ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ മണർകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ കേരള റൗണ്ടപ്പിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പോത്ത് കർഷകനെയാണ്. പോത്ത് കർഷകൻ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ ഇല്ല എങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കി പോത്തിനെ വളർത്തുന്ന ഒരു പോത്ത് കർഷകൻ. 16 വയസ്സേ ഉള്ളൂ പോത്ത് കർഷകന്. അപ്പോൾ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ആ അതിന് വേണ്ടിയിട്ട് രണ്ട് പോത്തുകളെ വളർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഷെഡാണ്. വളരെ ലോ കോസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡ്, ഫാം ഷെഡ് ഒക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കേരള റൗണ്ടപ്പിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി മറക്കണ്ട. 51-ാമത്തെ എപ്പിസോഡ് മുതൽ കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരുപാട് അധികം സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം വന്നോണം നമ്മുടെ മേഡൻ മൊറോഫം ജോഷേട്ടൻ ഒരു പോത്തുകുട്ടിയെയും, അതുപോലെ തന്നെ KMF ബിനുചേട്ടൻ ഒരു എരുമക്കുട്ടിയെയും, നമ്മുടെ കൈലാസ് മുറാഫാമു ഒരു നീലരവിയുടെ പോത്തുകുട്ടിയെയും, അതുപോലെ തന്നെ ഷാനവാസിക്ക ഒരു സർപ്രൈസ് ഗിഫ്റ്റും, സൈഡസ് അനിമൽ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി ക്ഷീര കർഷകർക്ക് പശുക്കൾക്ക് ഹീറ്റാവാനോ അതുപോലെ തന്നെ ചെന പിടിക്കാനോ ആവശ്യമായിട്ടുള്ള CRS പൗഡർ 2.5 kg വീതം 10 കർഷകർക്കും, പിന്നെ ബാക്കി കർഷകർക്കെല്ലാം കൂടെ ചേർത്ത് നമ്മൾ കുറേ ഫീഡ് സപ്ലിമെൻറ്റുകളും, അങ്ങനെ 50 കർഷകരിലേക്ക് നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ ഗിവ് എവേ പ്രോഗ്രാം എത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. കാത്തിരിക്കുക, കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഞെരുക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മൾ വിജയികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്ഥിരമായിട്ട് മുടങ്ങാതെ കൊടുക്കുന്നത് ഈ CRS കാഴ്ചപ്പടിയാണ്. അത് ചെന പിടിക്കാനൊക്കെ ഏറ്റവും ഗുണമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-5 വർഷമായിട്ട് ഞാനത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കടാക്കൾ ഒരു ചെനയുടെ പരുവത്തിലേക്ക് എത്തുമ്പോൾ മുതലത് കൊടുക്കും. ചെന പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം. പിന്നീട് അത് പാല് കൂടാനുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പശുക്കളുടെ ശരീരമൊക്കെ നന്നായി നിൽക്കും, കറവ കുറച്ച് നാൾ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. അത് തന്നെയല്ല, പാലിൻ്റെ അളവ് ഒരു മിനിമം നിൽക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ. അത് എല്ലാ പശുക്കളും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും പ്രസവിക്കും. അത് CRS തന്നെ കൊടുത്തുകൊണ്ട് CRS ആണെന്ന് എനിക്ക് കൂടുതൽ മറ്റു പൊടികൾ ഒത്തിരി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പം മറ്റ് ഫാമുകളിലൊക്കെ ഇങ്ങനെ ചെനപിടിക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പം ഞാനിങ്ങനെ പറയും, പക്ഷേ ഇതിന് ഇച്ചിരി വില കൂടുതലുള്ളത് കൊണ്ട് ആൾക്കാർ ഈ മിൽമേനൊക്കെ കിട്ടുന്ന 100 രൂപയുടെ സാധനമൊക്കെ വാങ്ങിച്ചു കാച്ചപ്പൊടി കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇത് എത്ര നാളായിട്ട് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ 6 വർഷമെങ്കിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. CRS മുടങ്ങാതെ കൊടുക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോത്ത് കർഷകൻ ഇവനാണ് ആദിൽ. ആദിൽ എന്നാണ് പേര്. എത്ര വയസ്സുണ്ട് ആദിൽ? 16 വയസ്സുണ്ട്. പ്ലസ് ടുവിന്. എങ്ങനെയാണ് പോത്ത് വളർത്തണമെന്നൊക്കെ ആഗ്രഹം വന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര നാളോട്ട് പോത്തിനെയൊക്കെ വളർത്തുന്നുണ്ട്? ഇങ്ങനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളമായി. 2-3 വർഷത്തോളമായി. അപ്പോൾ ആദ്യം ഇവിടെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഒരുപാട് പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. പിന്നെ ലോക്ക്ഡൗണായി. ലോക്ക്ഡൗണിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ആദ്യം ഒരു ചെറുതിനെ പഠിച്ചു, ചെറിയൊരു മൂരിക്കിടാനും പഠിച്ചു. പിന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനൊരു 8-9 മാസത്തോളം നോക്കിയതിന് ശേഷം ഇപ്പോൾ പിന്നെ 2 പോത്താക്കി. 2 പോത്തിനെ 2 പോത്താണുള്ളത്. 2 പോത്തിന് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഷെഡ്? ഷെഡിനൊക്കെ എത്ര രൂപയായി? നേരത്തെ ഉള്ള ഷെഡായിരുന്നു? അതോ അല്ലല്ല, ആദ്യം ഒരു വെറുതെ ഒരു ടാർപ്പായി ഒരു ചെറിയൊരു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിപ്പോ കുറച്ച് വലുതാക്കിന്നുള്ളു.
ഇതിനൊക്കെ എന്തോ ചെലവ് വന്നിട്ടുണ്ട്? ചെലവ് ഒരു 2000 രൂപ അത്രയുള്ളൂ. വളരെ ലോ കോസ്റ്റില് ഉണ്ടാക്കിയ ഇതാണ്. രണ്ട് പോത്തുകളുടെ കാര്യം പറഞ്ഞു. ഇവിടെ പോത്തിന് വെള്ളവും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ അവിടെ എന്താണ് ചെയ്തേക്കുന്നത്? ആ പോത്ത് ഇപ്പൊ കിടക്കുന്ന സ്ഥലത്ത് അതിൽ തന്നെ ചെയ്തതാണല്ലോ. അത് കുറച്ചു മുമ്പായിട്ട് വലിയൊരു കുളമായിരുന്നു. കുളമായിരുന്നു. പിന്നെ അത് ഈ എന്താ അതേ രീതിയിലുള്ള മഴ പെയ്യുമ്പോഴേ വെള്ളം ചെളിയൊക്കെ വന്നിട്ട് അങ്ങനെ അടഞ്ഞ് തൂർന്ന് വന്നതാണ്. പിന്നെ അത് ഒരു ചെറിയൊരു ഇതായി നിന്നു. പിന്നെ ഞാൻ ഇപ്പൊ മഴക്കാലത്ത് അതിൽ പൂത്തള കെട്ടി കെട്ടി പിന്നെ വെള്ളം വറ്റാതായി. അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് ഓരോ കുറച്ചിച്ചെ വെള്ളം അടിക്കുന്നതിനുള്ളു. എന്തൊക്കെ ആഹാരമാണ് ആളുകളെ ചിട്ടപ്പെടുത്തുന്നത്? എന്തൊക്കെ ആഹാരം കൊടുക്കുന്നത്? മെയിനായിട്ട് പുല്ല്, പച്ചപ്പുല്ല്. പച്ചപ്പുല്ല് ഇവിടുന്ന് വളർത്തിയിട്ടുണ്ടാവും? അല്ല, വളർത്തിയിട്ടില്ല. നമ്മളീ അടുത്ത് ഇത് പോയി അങ്ങനെ അരിയാൻ കിട്ടും. എല്ലാ ദിവസവും പോയി അരിഞ്ഞോണ്ട് വരും. വലിയ പാടാണല്ലേ അരിയാന്നുള്ളത്, ഡെയിലി പോയി അരിയാന്നുള്ളത്. അപ്പൊ ഡെയിലി പോയി അരിഞ്ഞോണ്ട് വരും. എത്ര പുല്ല് വരെ കൊടുക്കും ഒരു ദിവസം രണ്ട് പൂത്തിനായിട്ട്? ഒരു ദിവസം വരുമ്പോ ഒരു നമ്മളെ സാധാ കന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-15 കന്നോളം ഒരു പൂത്തിന് ഒരു ദിവസം ചിലവാണ്. ഓ, അതങ്ങനെ ചിലവാകുന്നുണ്ട്. അതിൽ എത്ര രൂപ ചിലവ് വരുന്നുണ്ട് അതിൽ? ഒരു ദിവസം എല്ലാം ചിലവും പാടെ കൂട്ടി 50 രൂപ രണ്ടും കൂടെ. വേറെ എന്തൊക്കെയാ കൊടുക്കുന്നത്? വേറെ കോതമ്പത്തൂടെ പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പോത്തിനെ കൂടെ വളർത്താൻ 50 രൂപ ചെലവേ. എന്തൊക്കെയാണ് ഒരു റൊട്ടീൻ? എന്താണ് ഒരു ദിനചര്യ പറയുകയാണെങ്കിൽ? രാവിലെ എണ്ണീറ്റ് അതിൽ എന്തൊക്കെയാ? രാവിലെ ഒരു 7 മണി ആകുമ്പോ കഞ്ഞി വെച്ചിട്ടുണ്ടാവും, അതും കോതമ്പത്തോടും കൊടുക്കും. പിന്നെ ഞാൻ അടുത്ത വീടുകളിൽ നിന്നുള്ള കുറച്ച് കഞ്ഞിനുള്ള വാങ്ങിയിട്ട് അതും കൊടുക്കും. പിന്നെ അതിനൊരു 10-11 മണിയാകുമ്പോ പുല്ല്, രണ്ടാൾക്കും പുല്ല് കൊടുക്കും. അതിന് ഒരു 1 മണിയാകുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം മാത്രം കൊടുക്കും ദാഹത്തിന്. അത് തന്നെ ഒരു 4-5 മണി ആ ടൈമിൽ വീണ്ടും പുല്ല് കൊടുക്കും. അതിന് ഒരു 9:30-10 കഞ്ഞിയും ഇവിടെ കോതമ്പ് തവിടും വെച്ചിട്ട് കൊടുക്കും. കഴിഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ? ഇല്ല, ഇതുവരെ അസുഖം വന്നിട്ടില്ല. അവിടെ കൊണ്ടുവന്ന് വന്നേക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹാരത്തിൽ. എവിടുന്നാണ് പോത്തിനെ എടുത്തത്? വാങ്ങിയത് തമിഴ്നാട് അതിർത്തി മീനാക്ഷിപുരം എന്ന് പറയും. മീനാക്ഷിപുരത്തുനിന്ന് ഈ രണ്ട് പോത്തിനെ കൊണ്ടുവന്നു. വീട്ടില് എല്ലാരും എന്ത് ചെയ്യുന്നു? എല്ലാരും സപ്പോർട്ടാണ്. എല്ലാരും നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടാണ് പോത്തിനെ വളർത്താനും ഇതിനെല്ലാം വേണ്ടിയിട്ട്. അപ്പോ ഇപ്പം 16 വയസ്സുള്ള അതില് ഈ പോത്ത് വളർത്തൽ മേഖലയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടോ? പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നം അത്ര ഒന്നും നേരിട്ടില്ല. പിന്നെ എനിക്കൊന്നും വേയെങ്കിലും വേറെ ആരെങ്കിലും വീട്ടിലുള്ളവരൊക്കെ കൊടുക്കും. കൊടുക്കും, കുടിയെ കൊടുക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അഴിച്ച് പുറത്ത് കെട്ടാറുണ്ടോ? അതോ ഇല്ല, തൊഴുത്തി കൊടുക്കും. തൊഴുത്തി തന്നെയാണ്. തൊഴുത്തിലും ആ കാണുന്ന കുളത്തിലും ഇത്രേ ഉള്ളൂ. അല്ല, പുറത്തെങ്ങും കെട്ടുന്നില്ല. തീറ്റല്ല ഇവിടെ കൊണ്ട് കൊടുക്കും. വൈക്കോലൊക്കെ കൊടുക്കുന്നുണ്ട്? വൈക്കോല് പലപ്പോഴേ ഉള്ളൂ. ഈ ചെറുതായിട്ട് വയറിളക്കം വരും പോലെ വരുമ്പോ അപ്പൊ കുറച്ച് ടൈറ്റായിട്ട് കൊടുക്കാം. ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വൈക്കോല് കൊടുക്കും. അപ്പം ഇനി എന്താണ് പ്ലാൻ? ഒരു ഫ്യൂച്ചർ ഇത് പ്ലാൻ എന്താണ്? രണ്ട് പോത്തിൽ ഇപ്പോൾ ഇതിനെ എപ്പോൾ കൊടുക്കും, എപ്പോൾ കൊടുക്കാനാണ് പ്ലാൻ? അല്ലെങ്കിൽ ഇത് ഇനി പുതിയ ഒത്തിരി പോത്തുകളെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്? എന്താണ് ഇപ്പോൾ ഇവരെപ്പോൾ കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല. അവർ എത്ര വലുതാവും നോക്കണം എന്നാണ് ഒരു ആഗ്രഹം. ഇതിനെ രണ്ടിനും എത്ര വളർച്ച വരെ എത്തി നോക്കാനാണ് ആഗ്രഹം. ഇനി അതിങ്ങനെ വലുതാക്കണം എന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലോ. ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ദൂരോട്ടൊക്കെ പോകേണ്ടി വരുന്നില്ല. അപ്പോൾ അപ്പൊ വീട്ടിലുണ്ടാവും, വീട്ടിലെ ആളുകളൊക്കെ നോക്കും, നോക്കിക്കോളും, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാടധികം ചലഞ്ചസുകളുണ്ട് വെള്ളത്തിൻ്റെ. ഇവിടെ എങ്ങനെ വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ? വെള്ളം ആവശ്യത്തിനുണ്ട്. പുഴയിൽ നിന്നടിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്ന് അടിച്ച് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പാലക്കാട് ജില്ലയിൽ ഒരു കർഷകനെ പരിചയപ്പെടാൻ പറ്റിയത് 16 വയസ്സേ ഉള്ളൂ. പക്ഷേ 16 വയസ്സിൽ കോൺഫിഡൻ്റ് ഉണ്ട് രണ്ട് പോത്തുകളെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ളതും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ രണ്ട് പോത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം 50 രൂപ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഒരു പോത്തിന് 25 രൂപ ചിലവേ അതിലിന് വരുന്നുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. അപ്പം ആ പൈസ എവിടെ നിന്ന് കണ്ടെത്തും അതിലെ? അത് ബാപ്പ തരും. ബാപ്പ തരും. അപ്പം അത് ബാപ്പ തരും. അപ്പം വിൽക്കുമ്പോൾ ഒരു ഷെയർ ബാപ്പയ്ക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ വളരെ സന്തോഷം. അതിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ആദിലിൻ്റെ പോത്ത് വള്ളത്തിൽ. രണ്ട് പോത്തുണ്ട്. പോത്തിന് എത്ര പ്രായമുണ്ട് ഇപ്പം? ഒരാൾക്ക് ഒരു 2 വയസ്സായിട്ടുണ്ട്. ഒരാൾക്ക് 1-1.5 വയസ്സാണ്. അത്ര. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. 16 വയസ്സാൻ്റെ ഒരു പോത്ത് വളർത്തലാണ്. സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോത്ത് വളർത്തുന്നു. വളരെ ലോ കോസ്റ്റിൽ 25 രൂപ ചിലവിൽ പോത്തുകളെ വളർത്തുന്നുവെങ്കിൽ എല്ലാവരും കണ്ടുപിടിക്കണം. കാര്യം അതിൻ്റെ കഷ്ടപ്പാട് അവൻ അത്ര എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പുല്ല് പോയി അരിഞ്ഞു കൊണ്ട് കൊടുക്കുന്നതിൻ്റെ പേരിലൊക്കെയാണ്.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കേരളമുണ്ട്. പിന്നെ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ആദിലിൻ്റെ ഫാമിലാണ്. അപ്പോൾ രണ്ട് പോത്തുകളുടെ പരിപാലന രീതികൾ അതും ഒരു 16 വയസ്സുകാരൻ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി മറക്കണ്ട, നമ്മളൊരു ഗിവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലായിട്ടൊരു ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. കാത്തിരിക്കുക, കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരു ഞെരക്കെടുപ്പിലൂടെ ആയിരിക്കും സമ്മാനങ്ങളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.